നല്ല കോടും ചൂടത്ത് നല്ല തണുത്ത ഇളനീർ ജ്യൂസ് കുടിച്ചാനൊരു പൂതി. ഇത് കേട്ട് നമ്മളെ പുതിയാപ്പിളകാക്ക് പറഞ്ഞു, അതിനിപ്പോ നമുക്ക് അവിടുന്ന് ഇളനീന്. പിന്നെ ഒന്നും നോക്കിയില്ല മക്കളെ, നമ്മള് ലുലുക്ക് അങ്ങോട്ട് പോയി. അവിടുന്ന് നമ്മളെ ആ ഫ്രൂട്ടിന്റെ ഇളനീൻ പളപ്പുണ്ടല്ലോ, അതങ്ങോട്ട് വാങ്ങി. ഇത് ഒറ്റക്ക് തിന്നാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് എങ്ങനെ ജ്യൂസ് ഉണ്ടാക്കാൻ നോക്കാം. ഒരു കപ്പ് ജ്യൂസ് ആണെങ്കിൽ അതിലേക്ക് 2 സ്കൂപ്പ് ഇതിൻ്റെ പൾപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതിക്ക് ആവശ്യമായിട്ടില്ല പഞ്ചാരം കൂടി ഇട്ട് കൊടുക്കുക. നമ്മളടുത്ത് ഇപ്പോൾ ബ്രൗൺ ഷുഗർ ഉണ്ടായിട്ട് അതുകൊണ്ട് നമ്മൾ ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കണം. നിങ്ങളടുത്ത് മറ്റേ സാധാ പഞ്ചാര ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഏതാണെങ്കിലും നമുക്ക് ആവശ്യത്തിന് അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിക്ക് 1 കപ്പ് പാലും കൂടിയാണ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ മിക്സിയിൽ അടിച്ചെടുക്കുക. അല്ല അടിപൊളി നാട്ടിൽ നിന്ന് കിട്ടുന്ന ആദ്യ ടേസ്റ്റിലുള്ള ഇളനീർ ജ്യൂസ് റെഡി ആയിട്ടോ. ഇതിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് 2 ഏലക്കായും കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അടിപൊളി നല്ല യമ്മി ഇളനീർ ജ്യൂസ് ഇവിടെ റെഡി ആക്കണം കേട്ടോ. നിങ്ങൾ ആരും ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പോയി ഒന്ന് ട്രൈ ചെയ്താണ്ട് കേട്ടോ. നല്ല സൂപ്പർ ഇളനീർ ജ്യൂസ് റെഡിയാണ്.